സാധു സ്വഭാവം ആദ്യ ദൃഷ്ടിയിൽ തന്നെ പോയി കണ്ടപ്പോൾ യാതൊരു ചങ്ങലയും ബന്ധവസ്തു ഇല്ലാണ്ട് കൈ പുഴക്കടയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ വരുന്നു, പോകുന്നു. പിന്നെ മറ്റൊന്നായിട്ട് പറഞ്ഞാൽ ഞാൻ ആന്തമാനിൽ നിന്ന് വന്നതാണ്. വരുമ്പോൾ തന്നെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്നാണ് കേട്ടത്. ഒന്ന് തീർച്ചയാണ്, കൊക്കോ ഇല്ലെങ്കിൽ തന്നെ സ്വഭാവകാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 100% സംതൃപ്തനാണ് ഞാൻ. കീരങ്ങാട് നമ്പൂതിരിയും കൊല്ലത്തുള്ള ബാബുവും ചേർന്നാണ് ഇവനെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുള്ള ആനക്കച്ചവടക്കാർ ഉത്തരേന്ത്യയിലെ ആനച്ചന്തകൾ തൂത്തുവാരാൻ തുടങ്ങിയതോടെ ആനകളുടെ വിലയും കുതിച്ചു കയറി. ആൻഡമാനിൽ അത്ര വലിയ വിലയില്ലെന്നറിഞ്ഞ് അങ്ങോട്ടേക്കായി പിന്നത്തെ നെട്ടോട്ടം. ആനയ്ക്ക് വില കുറവാണെങ്കിലും കൊണ്ടുവരാനുള്ള കടത്തുകൂലി കുറച്ച് കൂടുമെന്ന് മാത്രം. ആൻഡമാനിൽ ചെന്ന് ആനയെ വില പറഞ്ഞുറപ്പിക്കുന്നു. അവിടെ നിന്നും കൊണ്ടുവരുന്ന 1% ആനകളെയും തൂത്തുക്കുടി മദ്രാസ് തുറമുഖങ്ങളിലാണ് ഇറക്കാറുള്ളതെങ്കിലും ശംഭുവിന് പെർമിറ്റ് കിട്ടിയത് കൽക്കട്ട തുറമുഖത്തിലേക്കായിരുന്നു. എന്തു ചെയ്യാം, ജീവിതത്തിൽ ഒത്തിരി കടൽ നീന്തിയിട്ടുണ്ടെങ്കിലും സ്വന്തം ജീവന് വേണ്ടി നിലയില്ലാ കയത്തിൽ കൈകാലിട്ടടിക്കണമെന്നുള്ളത് ഇവൻ്റെ ശിരോലിഖിതമാവാം. തൂത്തുക്കുടിയിലൊക്കെ ആനയെ കപ്പലിൽ നിന്നും നേരെ പോർട്ടിലേക്ക് ഇറക്കാനാവുമെങ്കിലും കൽക്കത്തയിൽ തുറമുഖത്തിന് 5-6 കിലോമീറ്റർ പുറംകടലിൽ ആനയെ കപ്പലിൽ നിന്നും വലിയ ബാർജിലേക്ക് ഇറക്കിയ ശേഷമേ കരക്കെത്തിക്കാനാവൂ. കപ്പൽ കരയോടടുത്തപ്പോൾ തന്നെ ഇരുള് പരക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും സാരമില്ല, പണ്ടെങ്ങോ വൻകരയിൽ നിന്നും കരകാണാ കടലിന് നടുവിലെ ഇത്തിരി പോന്ന ഒരു തുരുത്തിൽ ചെന്നുപെട്ടതല്ലേ. പിന്നെ ഒരു മടക്കയാത്ര ഉണ്ടാവുമെന്ന് പാവം ശംഭു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. അപ്പോഴാണ് ഏതാനും മലയാളികളുടെ വരവ്. മലയാളികളെങ്കിൽ മലയാളികൾ, അവരോടൊപ്പം കര പിടിക്കുക തന്നെ. ദൂരെ കര കാണാറായപ്പോൾ തന്നെ വലിയ ശരീരത്തിലെ കൊച്ചു മനസ്സ് തുടിച്ച് തുള്ളിക്കാണുന്നു. വിമാനയാത്രികരുടെ സീറ്റ് ബെൽറ്റ് പോലെ ശരീരത്തിൽ വലിച്ചു മുറുക്കി ഉറപ്പിച്ച വലിയ ബെൽറ്റുകളിൽ കപ്പി കൊളുത്തി പടുകൂറ്റൻ ക്രെയിനിൽ ആനയെ ബാർജിലേക്ക് ഇറക്കുകയായിരുന്നു. കണ്ണ് ചിമ്മുന്ന നേരത്തിനിടയിലാണ് അത് സംഭവിച്ചത്. ക്രെയിൻ പൊട്ടി ആന കടലിൽ. 10-30 കിലോ ഭാരമുള്ള ഭീമൻ കപ്പി വന്നിടിച്ചതോ നെറുകയിലും കണ്ണിലൂടെ പൊന്നീച്ചകൾ പറന്നു. കൂരാക്കൂരിട്ട് തലയ്ക്കകത്തും പുറത്തും കൊല്ലുന്ന വേദന. രണ്ടാമതൊന്ന് ആലോചിച്ച് നിന്നാൽ ഉപ്പുവെള്ളം കുടിച്ച് കടലിൽ ചാവേണ്ടി വരും. കരയേത് തീരമേതെന്നറിയില്ല. ശരീരത്തിലാണെങ്കിൽ ഭാരമേറിയ ബെൽറ്റുകളും. എങ്കിലും നീന്തുക തന്നെ. ശംഭു മനസ്സറിഞ്ഞ് നീന്തി. ഒടുവിൽ കണ്ണൊന്ന് തുറക്കാറായപ്പോൾ മിന്നാമിനുങ്ങ് പോലെ ഒരു നുറുങ്ങ് വെട്ടം. രക്ഷയ്ക്കെത്തിയ സെർച്ച് ലൈറ്റ് ആയിരുന്നു അത്. ആ വെളിച്ചം കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ശംഭു നീന്തി. 1-2 കിലോമീറ്റർ അല്ല, 5 കിലോമീറ്റർ. ഇടയ്ക്ക് ആന പൂർണ്ണമായും കടലിൽ താണുപോയെന്ന് തന്നെ തോന്നിച്ചുകൊണ്ട് കൂറ്റൻ തിരമാലകൾ ആനയെ വിഴുങ്ങും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തെല്ല് മാറി തുമ്പിക്കൈ മാത്രം ജലോപരിതലത്തിൽ കാണാം. കടലിൻ്റെ കറുപ്പും രാത്രിയുടെ കറുപ്പും അതിനിടയിൽ ആ തുമ്പിക്കൈയുടെ കറുപ്പും. ഓരോ വട്ടവും അതൊന്ന് കണ്ടുകിട്ടുമ്പോൾ ബോട്ടിലെ ജീവനക്കാരുടെ മനസ്സിൽ 1000 മത്താപ്പുകളായിരുന്നു ഒന്നിച്ച് കത്തിവിരിഞ്ഞത്. ഒടുവിൽ നീന്തിക്കുഴഞ്ഞ ശംഭുവിൻ്റെ പാദങ്ങൾ മണ്ണിൽ തൊടുമ്പോൾ ആദ്യം അവൻ വിചാരിച്ചു കാരണം എല്ലാം കഴിഞ്ഞു, താൻ ആഴക്കയങ്ങളിലേക്ക് നിപതിച്ചു കഴിഞ്ഞു എന്ന്. പക്ഷേ അത് തീരമായിരുന്നു. ഒരു കടലിനും 1000 സുനാമി തിരകൾക്കും കീഴടക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകം പോലെ ഒടുവിൽ ശംഭു തീരത്തേക്ക് എത്തിയ ആ നിമിഷം തന്നെ കുഴഞ്ഞു വീണുപോയി. പക്ഷേ നീന്തിക്കയറി വരുന്ന ശംഭുവിൻ്റെ വാർത്തയറിഞ്ഞ് ആ തീരം മുഴുവൻ അപ്പോൾ സർവ്വസന്നാഹങ്ങളുമായി ഡോക്ടർമാരും വലിയൊരു ജനാവലിയും അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവനെ രക്ഷിച്ച ബോട്ടിലെ ജീവനക്കാർ അവനോടൊപ്പം നിന്നും കിടന്നും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മത്സരിച്ചപ്പോൾ ഒടുവിൽ ഡോക്ടർമാർക്ക് തന്നെ വിലക്കേണ്ടി വന്നു. അയ്യോ, ശംഭു ഇത്തിരി ശ്വാസമെടുത്തോട്ടെ, അവനെ ഒന്ന് വിശ്രമിക്കാൻ വിട്. ഉപ്പുവെള്ളം കുടിച്ച് നിറഞ്ഞ വയറിൽ പിന്നെ കൂടക്കണക്കിന് പഴങ്ങളുടെയും കൽക്കട്ട സ്വീറ്റ്സിൻ്റെയും പെരുമഴയായി. ആദ്യം ആനയെ കടലിൽ ഇറക്കാൻ മടിച്ച ഉടമയുടെ മനസ്സിളക്കിക്കൊണ്ട് ഒടുവിൽ അർജുനനെ തേടി ഒരവസരം. ലക്ഷദ്വീപിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കനേഡിയൻ ചിത്രത്തിലേക്ക് അർജുനനെ വേണം.
ലക്ഷദ്വീപിനുള്ള കപ്പലിൽ ടിക്കറ്റും ബുക്ക് ചെയ്തു. അർജുനനെ പിന്തുടർന്ന് ഈ ഫോർ എലിഫൻറ്റും ലക്ഷദ്വീപിൽ എത്തി എന്ന് ഞങ്ങളും ഉറപ്പിച്ചതാണ്. പക്ഷേ അരൂർ കായലിലെ ഉപ്പുവെള്ളത്തിൽ പൊന്നേത്ത് അർജുനൻ്റെ ഹോളിവുഡ് സ്വപ്നങ്ങൾ അലിഞ്ഞില്ലാതാവുന്നതിന് ദൃക്സ